കേരളം ഇപ്പോൾ ഒരു നെട്ടോട്ടത്തിലാണ്. കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്നാണല്ലോ വെപ്പ്. പ്രമുഖ സാമൂഹിക പ്രവർത്തക തൃപ്തി ദേശായിയെ തിരക്കിയുള്ള നെട്ടോട്ടത്തിലാണ് മാധ്യമങ്ങളും പ്രതിഷേധക്കാരും പോലീസുകാരും. തൃപ്തി ദേശായി എരുമേലിയിൽ എത്തിയതായി ചില മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ ആശങ്കയുണ്ടാക്കുകയാണ്. അവരുടെ ലക്ഷ്യം ശബരിമല ദർശനമാണെന്ന് ഉറപ്പാണ്. മുൻപ് ഒരു തവണ മല കയറാൻ എത്തിയെങ്കിലും എയർപോർട്ടിന് പുറത്തിറങ്ങാനാകാതെ തിരിച്ചു പോകേണ്ടി വന്നു തൃപ്തി ദേശായിക്ക്. ഇനിയൊരു തിരിച്ചുവരവിൽ ആരെയും താൻ അറിയിക്കില്ലെന്ന് തൃപ്തി ദേശായി മടക്കയാത്രയിൽ അറിയിച്ചിരുന്നു. നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിൽ നേതൃത്വം വഹിച്ച തൃപ്തി ദേശായി പുണ്യപുരാതന പള്ളിയായ ഹാജി അലി ദാർക്കയിൽ കോടതി വിധിയെ തുടർന്ന് പ്രവേശനം നടത്തിയിരുന്നു. നിരവധി സ്ത്രീ പ്രക്ഷോഭങ്ങളിൽ പങ്കാളിയാണ് തൃപ്തി ദേശായി. ശബരിമലയിൽ പ്രവേശിക്കാൻ നെടുമ്പാശ്ശേരിയിലെത്തിയ തൃപ്തി ദേശായിയെ പുറത്തു കടക്കാൻ കൂടി അനുവദിക്കാത്ത പ്രതിഷേധക്കാർക്ക് ചുട്ട മറുപടി നൽകിയത് ആഴത്തിലേറ്റ മുറിവാണ് അവർക്ക്. സ്ത്രീകളെ ബഹുമാനിക്കാത്തവരൊന്നും യഥാർത്ഥ ഭക്തരല്ലെന്ന് തൃപ്തി ദേശായി അന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു അഭിമാന പ്രശ്നമാണ് തൃപ്തി ദേശായിക്ക്. തൃപ്തി ദേശായി എരുമേലിയിൽ എത്തി എന്ന വാർത്ത നിലനിൽക്കെയാണ് കേരളം ഒന്നടക്കം ഓട്ടത്തിലായത്. തൃപ്തി ദേശായി ശബരിമലയിൽ പ്രവേശനം നടത്തിയാൽ പ്രതിഷേധക്കാർക്ക് അത് തലപോയ അവസ്ഥയാകും. കേരള പോലീസിനാകട്ടെ ഇത്രയേറെ സുരക്ഷയും സംരക്ഷണവും നൽകി ഒടുവിൽ നടയടക്കുമ്പോൾ കുടം പൊട്ടിയ അവസ്ഥയിലുമാകും. മാധ്യമങ്ങൾ തൃപ്തി ദേശായി കേരളത്തിൽ കാലുകുത്തിയാൽ അത് അങ്ങാടിപ്പാട്ടാക്കാനുള്ള വ്യഗ്രതയിലുമാണ്. ഇതിനിടയിൽ തൃപ്തി ദേശായി വേഷം മാറിയാണ് ശബരിമല ദർശനം നടത്തുന്നതെങ്കിൽ മൂന്നു പേർക്കും നാണക്കേടായതു തന്നെ. ഏതായാലും വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്.